ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ഒരു ഇടുക്കി ഒന്ന് കറങ്ങിയാലെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ പരുന്തൻപാറ പോയിട്ട് ഇറങ്ങി വരുന്ന വഴിയോ, പരുന്തൻപാറ വീഡിയോ പുറകാലം വരുന്നതാണ്. ഇപ്പം ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഒന്ന് അത്രയും ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടേക്കുവാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഭയങ്കര തിരക്കം എന്ന് പറഞ്ഞാൽ എന്തൊരു തിരക്കെന്ന് പറയും, മഴ പെയ്ത് ഒരു പരുവായി, എല്ലാവരും ഓടി അവിടെ നിന്ന്, എല്ലാവരും ഓടി. ഇതൊന്നും പറയണ്ട, മേൽഭാഗത്തൊക്കെ കണ്ടോ, ഞാൻ മഞ്ഞൊക്കെ മൂടി. ശരിക്കും താഴ്ഭാഗത്തൊക്കെ ഏലമൊക്കെ ഉണ്ട്, ഏലവും ഒന്ന് പറിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏലക്കൊക്കെ ചോദിച്ചും തേനൊക്കെ വാങ്ങിച്ചും തേയിലയൊക്കെ വാങ്ങിച്ചൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മഴ ഒരു രക്ഷയില്ല കേട്ടോ, എന്തൊരു മഴയാണെന്നറിയോ. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ്റെ കുറ്റമല്ല, അങ്ങ് വരെ ക്യൂ 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 ആയിട്ട് കിടക്കുവാണ് വണ്ടിയെല്ലാം കൂടെ. കണ്ടോ എന്തൊരു ബ്ലോക്കാണെന്നറിയോ, ഇതിപ്പം എറണാകുളം സിറ്റി കൂടെ പോകുന്ന പോലത്തെ ബ്ലോക്കായിപ്പോയി. ശരിക്കും ആളുകൾ ആ കൊറോണയുടെ ആ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഒന്ന് പുറത്തിറങ്ങി, നമ്മുടെ ഈ മഴ പെയ്തു കോഴിയൊക്കെ പുറത്തിറങ്ങുന്ന പോലെ, അല്ലെ പക്ഷികളൊക്കെ പുറത്തിറങ്ങുന്ന പോലെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാ മനുഷ്യനെ. കണ്ടോ മഞ്ഞ് മൂടി, ഇതൊരു ഭംഗിയാണെന്നറിയോ. ഒന്ന് കുറഞ്ഞു പിന്നെയും കൂടി, ഭയങ്കര മഴയെന്ന് പറയാൻ ഭയങ്കര മഴ. പക്ഷേ അല്ലുണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. നമ്മളൊന്ന് പോകേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ പരുന്തുംപാറ. പരുന്തുംപാറ പോയിട്ട് ആ താപ്പോട്ടിറങ്ങി വരുന്ന വഴി കണ്ടോ, പിന്നെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ആയി. പിന്നെ രണ്ട് സൈഡിലും തേയിലേക്ക് ഇടയ്ക്കോട്ടുള്ള നമ്മുടെ ആ യാത്ര എന്തൊരു ഭംഗിയാണെന്നറിയാം. റോഡ് കുറച്ചുകൂടെ വീതി കൂട്ടും, ടൂറിസം ഇത്രയും ഡെവലപ്പായിട്ടും ആളുകൾ ഒത്തിരി അവിടെ കാണാൻ വന്നിട്ടും ഇവിടെ വീതിയൊന്നും അത്ര അങ്ങോട്ട് കൂട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. വീതിയൊക്കെ കൂട്ടിയായിരുന്നു നല്ലതായിരുന്നു. എന്ത് ചെയ്യാനാ, കണ്ടോ ബ്ലോക്ക് 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 ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്, ഒന്നും പറയണ്ട. ഈ മഞ്ഞ് കുടി മൂടി കിടക്കുന്നത് കാണാനുള്ള ഭംഗി, കാരണം ഇവിടെ എന്തോ കുഴിയാന്നറിയാം താപ്പോട്ടൊക്കെ. അപ്പം മഞ്ഞില്ലായിരുന്നെങ്കിൽ ശരിക്കും കാണാമായിരുന്നു, ശരിക്കും മഞ്ഞ് മൂടി കിടക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഇത്തൊരു സുഖമാണെന്നറിയോ. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ മഴയും കാറ്റും തണുപ്പും ഈ യാത്രയൊക്കെ ചെയ്തതിലേക്കൂടെ ഒന്ന് പോകാൻ പറ്റിയാൽ. അവർ അവിടെ നിന്നിട്ട് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ, നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ആസ്വദിച്ച് ആർമാദിച്ച് നടക്കുമ്പോൾ അവർക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേഷനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു, ആയിരുന്നു, ആണു. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ ആ പുൽമേട്ടിനകത്ത്, ശരിക്കും നല്ല വരയാടുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഇപ്പം ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, എന്തൊരു മഴയാണെന്നറിയാം. ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മനെ പൊളിച്ച്. മഴ ഒക്കെ ഒരു കുറവില്ല കേട്ടോ, ചെണ്ട കൂട്ടുന്ന പോലെ വണ്ടിയുടെ മണ്ഡപം ആടിച്ചങ്ങ് താകർക്കുക. പോകുന്ന വഴിക്ക് ഒരു രണ്ട് കിലോ തേയില വാങ്ങിക്കണം, തേയില വാങ്ങിച്ചിട്ട് വേണം പോവാൻ. എൻ്റെ പൊന്നെ മേഘം കാർമേഹമായി നിൽക്കുക, ഒരു തുള്ളി മഴ വിട്ട് പോകുന്ന ലക്ഷണം കണ്ടിട്ട് എനിക്കില്ല. ഞങ്ങൾ വന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പെയ്ത മഴയാണ്, ഇതുവരെ ആ മഴയ്ക്കൊരു കുറവില്ല. റിസോർട്ട് കുരിശുമൂട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. ഇനിയും ഈ ഭാഗമൊക്കെ ഈ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഇപ്പം പുതിയ ആക്റ്റുകൾ വരുന്നോ എയർ സർവേ വരുന്നോ ഒക്കെ പറയുന്നു. മഴയെ കസ്തൂരിരംഗൻ്റെ പരിപാടി അതേപോലെ കുത്തിപ്പൊക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം പാമ്പുടി ഇടിക്കാരും പത്തനംതിട്ടക്കാരും
കേരളത്തിലൂടെ നിങ്ങൾ എവിടേക്കോ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ദുരിതമാണ് ഇതിനകത്തോടെ അനുഭവിക്കാൻ പോകുന്നു. അപ്പം വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ